എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വൈറ്റ് കളർ കുർത്തയുടെ സ്റ്റൈലിംഗ് ആണ്. കുർത്തന്നോ ഡ്രസ്സെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ച കുർത്തയാണ്. സോ ഈ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചും എനിക്കൊന്ന് മെൻഷൻ ചെയ്യാനുണ്ട് കേട്ടോ. ഞാനിത് തൃശ്ശൂരിന് സ്നോവയു എന്ന് പറഞ്ഞുള്ള ഒരു ബൊട്ടീക്കില് അവിടെയാണ് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചത്. വളരെ നന്നായി ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്ന ഒരു ബൊട്ടിക്കാണ് സ്നോവ്യൂ കേട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. എൻ്റെ മാരേജിനുള്ള എൻ്റെ ഡ്രസ്സ്, അതുപോലെ സിസ്റ്ററിൻ്റെ ആണെങ്കിലും വീട്ടിൽ അമ്മയുടെ ആണെങ്കിലും എല്ലാം അവർ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. വളരെ നന്നായി ഡിസൈൻ ചെയ്തും അതുപോലെ ഹാൻഡ് വർക്ക്സ് ചെയ്തും എല്ലാം അവർ നന്നായി ചെയ്തു തരാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഐഡിയയുടെ ഒരു ത്രെഡ് ഉണ്ടെങ്കിൽ അത് വളരെ നന്നായി ഇംപ്രൊവൈസ് ചെയ്ത് തരാറുണ്ട് അവരെനിക്ക്. പക്ഷേ പിന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും പെർഫെക്റ്റ് ആയിട്ടൊരു കംപ്ലീറ്റ് ഐഡിയ നമുക്ക് ഉണ്ടെങ്കിലും അത് അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് തരാനും അവിടെയുള്ളവർ സ്യൂട്ടബിളാണ്. സോ ഞാൻ സജസ്റ്റ് ചെയ്യും, ഒരു നല്ല സ്റ്റിച്ചിങ് ആൾക്കാരായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും അവരെ. നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ അവരുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ എൻ്റെ മാരേജ് ബ്ലൗസിൻ്റെയും ബാക്കി ചെയ്യിച്ച അവർ ഹാൻഡ് വർക്ക് ചെയ്തെന്ന ബ്ലൗസിൻ്റെയും കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം. ദെൻ നമ്മുടെ വൈറ്റ് കുർത്ത ഞാൻ പ്രത്യേകം പറഞ്ഞ് ഡിസൈൻ ചെയ്യിപ്പിച്ചതായിരുന്നു. അതായത് എനിക്ക് കുറച്ച് ഒരു ഡിഫറെൻറ്റ് ഒക്കേഷൻസിന് അതുപോലെ ഡിഫറെൻറ്റ് സ്റ്റൈൽസിൽ ചെയ്യാനായിട്ട് സ്യൂട്ടാവുന്ന ഒരു സ്റ്റിച്ചിങ് ആണ് ഞാൻ ഈ വൈറ്റ് കുർത്തയ്ക്ക് കൊണ്ടുവന്നത്. വേറെ ഒന്നുമല്ല, കംപ്ലീറ്റ് ഫ്രണ്ട് പോർഷൻ അതിൻ്റെ ഓപ്പൺ ആയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ആ ഓപ്പൺ ഒരു ഇത് കൊടുക്കാനായിട്ട് അവർ ചെയ്തു തന്നത് എനിക്ക് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ഒരു ഫ്രണ്ട് മുതൽ ലാസ്റ്റ് വരെ ലൂപ്പിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്ത് തന്നത്. സെയിം വേ തന്നെ നമ്മൾ രണ്ട് സൈഡ്സിലും, അതായത് നമ്മൾ സ്ലിട്ട് വരുന്ന രണ്ട് പോർഷനും ഞാൻ പറഞ്ഞിരുന്നു എനിക്കത് ഓപ്പൺ ആവും വേണം, എനിക്ക് വേണ്ടി വന്നാൽ അത് ക്ലോസ് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ പറ്റണം. ആ ഒരു റിക്വയർമെൻ്റ് ആണ് ഞാൻ പറഞ്ഞത്. സെയിം ആസ് ഫ്രണ്ട് പോലെ തന്നെ രണ്ട് സൈഡ്സും നമ്മൾ ലൂപ്പിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. പിന്നെ അപ്പോൾ ഫുൾ ക്ലോസ് ചെയ്ത് എല്ലാ ലൂപ്സും ക്ലോസ് ചെയ്ത് യൂസ് ചെയ്താൽ നമുക്കിതൊരു പക്ക പെർഫെക്റ്റ് ഒരു ഫിഷ് കട്ട് പോലുള്ള ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ അറ്റവേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഈ ലൂപ്സ് ലൂസ് ചെയ്തിട്ടും ടൈറ്റ് ചെയ്തും യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതൊരു എപ്പോഴും നമുക്കറിയാം വീനെക്കാണ് ഇപ്പോൾ ട്രെൻഡിങ് അല്ലേ. സോ വീനെക്ക് തന്നെയാണ് ഞാൻ ഈ ഇതിന് കൊടുത്തത്. പിന്നെ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു കുർത്തയാണ്, ഒരു സ്ട്രെയിറ്റ് കട്ട് കുർത്തയായിട്ടാണ് ഞാൻ ചെയ്യിച്ചത് കേട്ടോ. സോ ഈ കുർത്ത ഇനി ഏതൊക്കെ സ്റ്റൈൽസിൽ ഞാൻ ചെയ്തു എന്ന് നിങ്ങൾക്ക് കാണാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങളുടെ ഫാമിലിയിലെ മെമ്പർ അല്ലെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി, ഡു സബ്സ്ക്രൈബ്. സോ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് കേട്ടോ. അതിൻ്റെ റോ ഫോമിൽ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ വളരെ ഒരു എക്സ്പെൻസീവ് ആൻഡ് ക്ലാസി ലുക്ക് കൊടുക്കുന്ന ഒരു ഔട്ട്ഫിറ്റാണ് ഇത്. ഇതിൻ്റെ റോ ഫോമിൽ തന്നെ ഒരു നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ദെൻ വൈറ്റ് കളർ എപ്പോഴും അങ്ങനെയാണല്ലേ, വളരെ പോസിറ്റീവായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ്, ഒരിക്കലും ഔട്ട് ഓഫ് ട്രെൻഡ് പോകാത്ത ഒരു കളറാണ്. ലൈക്ക് വോട്ട് എവർ എന്താ വെൻ ടോക്കിംഗ് അബൌട്ട് ഫാഷൻ ഫ്രം ഹെഡ് ടു ടോ നമ്മൾ പറയുകയാണെങ്കിൽ, ആക്സസറീസ് ആണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും ഫുട്ട് വെയർ ആണെങ്കിലും ഔട്ട്ഫിറ്റ് ആണെങ്കിലും എന്തിലും വൈറ്റ് എന്നുള്ളതൊരു ക്ലാസി ഒരു കിടിലൻ ലുക്ക് തന്നെയാണല്ലേ. അതിനൊരു പിയേഴ്സിങ് എഫക്റ്റാണ് വൈറ്റിനുള്ളത്. സോ പിന്നൊരു ഓപ്ഷൻ ഇങ്ങനെ ഈ ഡ്രസ് ആസ് ഇറ്റ് ഇസ് തന്നെ ഒരു ഡെനിം ഷർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. വൈറ്റ് കളർ ആൻഡ് ഡെനിം ഇസ് ഓൾവേസ് ദ ബെസ്റ്റ്. സോ ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് സ്നീക്കേഴ്സ് ഒക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്താൽ ഒരു പെർഫെക്റ്റ് കാഷ്വൽ ഔട്ട്ഫിറ്റാണിത്. ദെൻ വൈറ്റ് കളർ നമുക്ക് തരുന്ന ഫ്രീഡം എന്നുള്ളത് വളരെ വലുതാണല്ലേ. കാരണം നമ്മൾ ആക്സസറീസ് ആണെങ്കിലും അതിൻ്റെ കൂടെയുള്ള ജ്വല്ലറി ആണെങ്കിലും നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ളൊരു ഫ്രീഡം നമുക്ക് വൈറ്റ് കളർ തരുന്നുണ്ട്. സോ ഈ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പാർട്ടി കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ് തന്നെയാണ്. ഈ വേസ്റ്റ് കോട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. എൻ്റെ മെറ്റീരിയൽ ഒരു ബ്ലാക്ക് കളറിൽ വരുന്നതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ ഒന്നും പറയാനില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനെ കുറിച്ചല്ലേ. സോ ഒരു പാർട്ടി കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇയർ റിംഗ്സ് കൊടുത്തത്. ദെൻ ഈ ജാക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഈവൻ സാരി ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ഞാൻ നന്നായി സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു വേസ്റ്റ് കോട്ടായിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. സോ ഒരു മധുര കിനാവിൻ സ്റ്റൈലിലുള്ളൊരു ഗ്ലിറ്ററിങ് എഫക്റ്റൊക്കെ ഉള്ളൊരു കോട്ടാണത്. അടുത്തതൊരു ഡെനിം ജീൻസിൻ്റെ കൂടെയാണ് ഞാൻ സ്റ്റൈൽ ചെയ്തത്. ദെൻ അതിനുവേണ്ടി ഞാൻ ഫ്രണ്ടിലുള്ള ലൂപ്സ് ബെല്ലി പോർഷൻ മുതൽ ബെല്ലി ബട്ടൺ മുതലുള്ളത് ഞാൻ ലൂസ് ചെയ്തിട്ടിരുന്നു. സൈഡിലുള്ള ലൂപ്സ് ക്ലോസ് ചെയ്ത് തന്നെയാണ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എല്ലാ ലൂപ്സും ലൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രണ്ടിലെ ലൂപ്സ് ക്ലോസ് ചെയ്ത്
സൈഡിൽ രണ്ട് ലൂബ്സും ലൂസ് ചെയ്തിട്ട് ഒരു സൽവാറ് പോലെ തന്നെ ഡെനിമിൻ്റെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ. ദെൻ അതിന് ഞാനൊരു ചെറിയ നെക്ക് പീസും കൂടെ കൊടുത്തു. ദെൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് നമുക്ക് തരുന്ന ഒരു കളർ ഫ്രീഡം ഉണ്ടല്ലോ, കളർ ചൂസിങ്ങിനുള്ളൊരു ഫ്രീഡം. സോ ഒരു മൾട്ടി കളർ നെക്ക് പീസാണ് ഇതിൻ്റെ കൂടെ ഞാൻ സ്റ്റൈൽ ചെയ്തത്. സിമ്പിളായിട്ടാണ് ഇത് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡെനിം ജീൻസിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു മൾട്ടി കളർ സ്കാർഫ് വെച്ചിട്ട് ഇതിനെ സ്റ്റൈൽ ചെയ്യാം, നല്ലതായിരിക്കും. ദെൻ പിന്നെന്താ, ഒരുപാട് ഓപ്ഷൻസ് നമുക്കിത് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ ഈ നെക്ക് പീസിലേക്ക് കുറച്ച് അറ്റൻഷൻ വരാനായിട്ട് ഇയറിങ്സ് ഒന്നും കൊടുത്തിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയൊരു ഇയറിങ്സ് ഒക്കെ കൊടുത്ത് നെക്ക് പീസ് ഇല്ലാതെയും ഇതിനെ സ്റ്റൈൽ ചെയ്യാം. ദെൻ ഒരു ഇൻഡിഗോ കളർ സ്കാർഫ് ഇതിൻ്റെ കൂടെ ചെയ്താലും നല്ലതായിരിക്കും. അടുത്ത ഔട്ട്ഫിറ്റ് കൊടുത്തത്, ഞാൻ ഇതൊരു പക്കാ സൽവാറായിട്ട് ഈ ഡ്രസ്സിനെ മാറ്റി, അതായത് ഫ്രണ്ട് ലൂപ്സ് ഫുൾ ക്ലോസ് ചെയ്തു, സൈഡ് ലൂപ്സ് ലൂസ് ചെയ്തിട്ടു. ദെൻ താഴെ അതിനൊരു സ്കേർട്ടല്ല ഇത്, ഇതൊരു വൈഡ് ലെഗ് പലാസോസ് ആണ്. എൻ്റെ ബ്ലൗസ് സ്റ്റൈലിംഗ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഈ പലാസോ കണ്ടിട്ടുണ്ടാവും. ആ പലാസോ ആണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടത്. നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു ഓപ്ഷനിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ താഴെ സ്കേർട്ട്സ് ഏതെങ്കിലും കളർ, ഏതൊരു കളർ സ്കേർട്ടും, ഈ പറഞ്ഞ പോലെ ഇൻഡിഗോ സ്കേർട്ട്സും അല്ലെങ്കിൽ വേറെ ഏത് മൾട്ടി കളർ സ്കേർട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ വൈറ്റ് കളർ തന്നെ യൂസ് ചെയ്തു, ഒരു വലിയൊരു ഇയറിങ്സും കൂടെ ഇതിൻ്റെ കൂടെ കൊടുത്തു. അടുത്തതായിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റിനെ, ഈ പലാസോ തന്നെ ഇട്ടുകൊണ്ട് ഞാൻ ഇതിനൊരു എത്നിക് ലുക്കാക്കിയിട്ടൊന്ന് മാറ്റി, ഒരു ഗോൾഡൻ കളർ കുറച്ച് ഹെവി ലുക്കിംഗ് ഒരു ദുപ്പട്ട കൊടുത്തിട്ടാണ് ഞാൻ മാറ്റിയത്. ഞാനിതൊരു സിമ്പിളായിട്ടാണ് ഇവിടെ ചെയ്തത്, ബിക്കോസ് ഒരുപാട് ഔട്ട്ഫിറ്റ്സ് കാണിക്കുമ്പോൾ ഒന്നും ഇങ്ങനെ എല്ലാം ഇങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അത് ആക്ച്വലി സത്യമാണ്. പക്ഷേ ഞാനിതൊരു വലിയ ജുമക്ക കൊടുത്തിട്ടാണ് സ്റ്റൈൽ ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് ഒന്ന് ഇംപ്രൊവൈസ് ചെയ്യാൻ ഞാനൊരു സജഷൻ പറയുന്നത്, ഇപ്പോൾ നമുക്ക് വിഷു ഒക്കെ അല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് കുർത്ത ഉണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് ഫെസ്റ്റിവൽസിന് ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ദുപ്പട്ട വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഒരു നല്ല ചോക്കറും കയ്യിൽ ഫുൾ ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡൻ ബാംഗിൾസും ഒരു വലിയ സ്റ്റഡൊക്കെ കൊടുത്ത് നല്ലൊരു ലോ പോണിയൊക്കെ ചെയ്താൽ ഒരു കിട്ടിലൻ എത്തനിക് ഫെസ്റ്റിവൽ ലുക്കാക്കിയിട്ട് നിങ്ങൾക്കിതിനെ മാറ്റാം കേട്ടോ. സോ ട്രസ്റ്റ് മീ, ഇതുപോലൊരു കുർത്ത സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈവൺ നിങ്ങളുടെ എല്ലാ ഫെസ്റ്റീവ് വെയേഴ്സിനും നിങ്ങളുടെ ഒരുവിധം പാർട്ടി ഔട്ട്ഫിറ്റ്സിനും എല്ലാം പറ്റുന്ന ഒരു കുർത്ത തന്നെയാണ് ഇത് കേട്ടോ. കാരണം മുതലാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ചെയ്തത് ഒരു ഇൻഡിഗോ ഷോൾ വെച്ചിട്ടാണ്, ഇൻഡിഗോ ദുപ്പട്ട വെച്ച്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡെനിമിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻഡിഗോ ദുപ്പട്ട സ്കാർഫ് പോലെ ചെയ്താലും നല്ലതായിരിക്കും. സോ ഈ ഒരു ലുക്കും ഒരു ഓഫീസ് ലുക്കായിട്ടും ഒരു പെർഫെക്റ്റ് കാഷ്വൽ ലുക്കായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ബാംഗിൾസ്. സോറി ഇതിൻ്റെ ഇയറിങ്സ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മീഷോ നിന്ന് പർച്ചേസ് ചെയ്ത ഇയറിങ്സ് ആണത്. ദെൻ ഇവിടെയും ഞാൻ മിസ് ചെയ്തത്, എനിക്ക് ഈ ലുക്ക് കണ്ടപ്പോഴാണ് ആക്ച്വലി ഇവിടെ നല്ല സിൽവർ ബാംഗിൾസ് കൈ നിറച്ച് ബാംഗിൾസ് ഇട്ടിരുന്നെങ്കിൽ നല്ല ഭംഗിയായനേന്ന് എനിക്ക് പിന്നെ തോന്നി. ഒരു ബിന്ദിയും കൂടെ കൊടുക്കണം, അപ്പോഴാണ് ഈ ലുക്കിനൊരു അതിൻ്റെ കംപ്ലീറ്റ് ഈ ഒരു ലുക്ക് ആവുള്ളൂ കേട്ടോ. അത് ഞാൻ മിസ് ചെയ്തു. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് മിസ് ചെയ്യരുത്, സിൽവർ ബാംഗിൾസ് ഫുള്ളായിട്ട് ഇടുക. ദെൻ ഇൻഡിഗോ ആൻഡ് വൈറ്റ് ഒരു സൂപ്പർ കോമ്പിനേഷൻ തന്നെയാ അല്ലേ. ആൻഡ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എത്തനിക് ലുക്ക് തന്നെയാണ്. ഈ സ്കേർട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇതൊരു ബ്രോക്കേഡ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യിച്ചതാണ്. എന്താണ് ഇതിൽ ഇതിൻ്റെ ഈ ഫ്ലയേഴ്സിനെ എന്താ പറയുക, ബോക്സ് ഫ്ലയേഴ്സ് ആണ്. ബോക്സ് ഫ്ലയേഴ്സ് ഇട്ടിട്ടാണ് ഈ സ്കേർട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. ജനറലി ഇങ്ങനത്തെ സ്കേർട്ടിൻ്റെ കൂടെ നമ്മൾ വൈറ്റ് ക്രോപ്പ് ടോപ്പ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്റ്റൈലിഷ് ലുക്കിന് വേണ്ടിയിട്ട് വൈറ്റ് ഷർട്ട് വെച്ചിട്ട് ചെയ്യാറുണ്ട് അല്ലേ. സോ ഈ കുർത്ത കംപ്ലീറ്റ് ലൂബ്സ് ഇട്ട് നമ്മൾ ഫസ്റ്റ് ഇട്ട ഒരു ഡ്രസ് കൈൻഡ് ഓഫ് ഇതിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ ഈ സ്കേർട്ട് ഇട്ടാൽ നല്ലൊരു ക്രോപ്പ് ഫിറ്റ് ഔട്ട്ഫിറ്റായിട്ടും നമുക്കിതിനെ യൂസ് ചെയ്യാം കേട്ടോ. ദെൻ നല്ല ഒരു എത്തനിക് കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ് തന്നെയാണ് ഇത്. അത്യാവശ്യം ഒരു ചെറിയ ഫങ്ഷൻസിന് പോലും ഇടാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല ഒരു ഇയർറിങ്സും ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ ഒരു
കുറച്ച് ഒരു ചോക്കർ കൈൻഡ് ഓഫ് നെക്ക് പീസോ അങ്ങനെയൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫംഗ്ഷനും ഇത് ഇടാൻ പറ്റും. എനിക്ക് ജനറലി ഈ ഔട്ട്ഫിറ്റ്സ് ഇങ്ങനെ ഇപ്പം നമ്മൾ ബൊട്ടീക്കിലൊക്കെ കൊടുത്താൽ അവർ മെറ്റീരിയൽസും എല്ലാം അവർ തന്നെ എടുത്ത് ഡിസൈൻ ചെയ്ത് തരില്ലേ ചെയ്യുക. അപ്പം എനിക്ക് കുറച്ചും കൂടെ ഇങ്ങനെ മെറ്റീരിയൽസൊക്കെ നമ്മൾ തന്നെ പോയി തിരഞ്ഞ് കണ്ടുപിടിച്ചെടുത്ത് നമ്മുടെ സ്വന്തം ഡിസൈൻ ഏതെങ്കിലും സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൊടുത്ത് ചെയ്യിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതിന് കുറച്ച് അലയേണ്ടി വന്നാലും നമുക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ കുറേയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ഈ സ്കേർട്ടിൻ്റെ കൂടെ തന്നെ ഞാൻ ഫ്രണ്ടിലുള്ള ലൂപ്സ് ലൂസ് ചെയ്തിട്ടു. അങ്ങനെയും ഇത് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ കുറച്ച് എന്താ പറയുക, സൽവാർ സ്യൂട്ട്സ്നോ അനാർക്കലി പോലെയോ അങ്ങനെ ഈ ലൂസ് ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക എന്നറിയണില്ല. അതിന് ആ ഒരു കൈൻഡ് ഓഫ് ലുക്കും ഈ കുർത്ത വെച്ച് ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് ഈ ഇത് ചെയ്യുന്ന പോലെ തന്നെ സൈഡ് ലൂപ്സ് ലൂസ് ചെയ്തിട്ടിട്ടും ഈ സ്കേർട്ടിൻ്റെ കൂടെ നന്നായി ചെയ്യാൻ പറ്റുട്ടോ. കാരണം ആ സ്കേർട്ട് എപ്പോഴും കുറച്ച് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നതാണ് ഇതിന് നല്ലത്. കാരണം സ്കേർട്ട് വെച്ച് നിങ്ങൾ ഈ വൈറ്റ് കുർത്ത എപ്പോഴും സ്റ്റൈൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് സ്കേർട്ട് കുറച്ച് ഹെവി ആവുന്ന നല്ലതായിരിക്കും. കാരണം നമ്മുടെ വൈറ്റ് കളർ നമ്മൾ പ്ലെയിൻ ആയിട്ടല്ലേ ഈ കുർത്ത ചെയ്യിച്ചത്, സോ അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ദെൻ ഇത് ഞാനൊരു സൽവാർ പോലെ രണ്ട് സൈഡ്സ് ലൂപ്സ് ലൂസ് ചെയ്തിട്ടിട്ടും ഇത് സ്റ്റൈൽ ചെയ്തിരുന്നു കേട്ടോ. സോ ഞാൻ മിസ് ചെയ്തൊരു ഔട്ട്ഫിറ്റ് ഐഡിയ കൂടെ പറയുകയാണ്. ലൈക്ക് ഇതൊരു ലോങ് ഷ്രഗായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫ്രണ്ടിലുള്ള എല്ലാ ലൂപ്സും ലൂസ് ചെയ്തിട്ടാൽ ദെൻ ഫോർ എക്സാമ്പിൾ ഒരു ടാങ്ക് ടോപ്പും ബ്ലാക്ക് ജീൻസും നിങ്ങൾ ഇടുകയാണെങ്കിൽ അതിൻ്റെ കൂടെയും അതല്ലെങ്കിൽ ഒരു ഷോർട്ട് ഡ്രസ്സ് ഇടുകയാണെങ്കിൽ അതിൻ്റെ കൂടെയും ഒക്കെ ഈ ലോങ് ഷ്രഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ട്രസ്റ്റ് മീ ഗേൾസ്, വൈറ്റ് ഇസ് ദ ബെസ്റ്റ് കളർ ടു റിഫ്ലക്റ്റ് യുവർ കളർഫുൾ ഐഡിയാസ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.